ഇവിടെ അഭിദൃഷ്ടിത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഹാങ് ഓവർ അങ്ങ് വിട്ടു. പക്ഷേ ഇനിയുണ്ട്, ഇതിൻ്റെ തുടർച്ചയുണ്ടല്ലോ. സർക്കാർ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതായത് കശ്മീരിൽ സർക്കാർ രൂപീകരണം, ഒപ്പം തന്നെ ഹരിയാനയിൽ. കശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് അവിടെ നാഷണൽ കോൺഫറൻസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു ഉഭയകക്ഷി യോഗമുണ്ടല്ലോ. മിക്കവാറും കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ പെടും, അതാണ് അവരുടെ നിലപാടെന്നാണ് മനസ്സിലാക്കുന്നത്. മറുവശത്ത് ഹരിയാനയിൽ എന്താണ് സ്ഥിതി? അവിടെ അനിൽ വിജിനെ ഒതുക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിച്ചു നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സേനി തന്നെ മുഖ്യമന്ത്രിയായി തുടരുമോ? മനു, ഹരിയാനയിലും ജമ്മു കാശ്മീരിലെയും സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഇന്ന് നമുക്ക് തീരുമാനം എന്തായാലും അറിയാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹരിയാനയിൽ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയാകും, ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളയും തന്നെയായിരിക്കും മുഖ്യമന്ത്രിയാകുക എന്ന കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ ഒരു തീരുമാനം വന്നിരുന്നു. എന്തായാലും ഇന്ന് ഒമർ അബ്ദുള്ള ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും. മറ്റ് മുന്നണികൾക്ക് നൽകുന്ന സ്ഥാനത്തിൽ പറ്റിയുള്ള തീരുമാനങ്ങളും ഇന്നുണ്ടാകും. കാരണം ഇന്ന് സഖ്യകക്ഷി യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും കോൺഗ്രസിനടക്കം ഏതൊക്കെ സ്ഥാനങ്ങൾ നൽകണമെന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടായിരിക്കുക. എന്തായാലും കോൺഗ്രസ്സിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് കോൺഗ്രസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാബിനറ്റ് പദവി അടക്കമുള്ള 4 മന്ത്രിസ്ഥാനം വേണമെന്ന് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന സഖ്യകക്ഷി യോഗത്തിൽ ഈ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായേക്കും. ഇപ്പോൾ നമുക്ക് ഹരിയാനയിൽ നിന്നും ലഭിക്കുന്നൊരു വിവരം എന്താ വെച്ചാൽ, ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും, അതായത് അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. വിജയദശമി ആഘോഷങ്ങൾക്ക് ശേഷമുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ പങ്കെടുക്കും. ഒപ്പം ഈ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ മുൻ ഹരിയാനയിലെ മുൻ ആഭ്യന്തരമന്ത്രി അനിൽ വിജിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന അവകാശവാദവുമായി നേരത്തെ അനിൽ വിജി എത്തിയിരുന്നു. എന്നാൽ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് പ്രീണപ്പെടുത്താനുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ബി ജെ പി ഹരിയാനയിൽ എത്തിയിരിക്കുന്നത്. ശരി, അതങ്ങനെ പോകുമ്പോൾ തന്നെ പക്ഷേ ഹരിയാനയിലെ തോൽവി കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇത്രയധികം അനുകൂല സാഹചര്യമുണ്ടായിട്ടും എങ്ങനെ അത് മുതലെടുക്കാൻ കഴിയാതെ പോയി കോൺഗ്രസിന് എന്ന വലിയ ചോദ്യം ഇന്ത്യ സഖ്യകക്ഷികൾ രൂക്ഷ വിമർശനമായി ഉന്നയിക്കുന്നു. കോൺഗ്രസിൻ്റെ നിലപാടുകളാണ് ഈ തോൽവിക്ക് കാരണമെന്നാണ് പറയുന്നത്. പ്രധാനമായും വിശാലമായ പ്രതിപക്ഷം ഐക്യമുണ്ടാക്കാൻ ശ്രമിച്ചില്ല, മാത്രമല്ല അവരുടെ ഇടയിലെ പടലപ്പിണക്കം, അവരുടെ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചില്ല. അമിതമായ ആത്മവിശ്വാസം അഹങ്കാരമായി മാറിയതാണ് തിരിച്ചടിക്ക് കാരണമെന്ന് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ പറയുകയുണ്ടായി. ഇന്നലെ കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഹരിയാനയിലെ നേതൃത്വത്തെ വിമർശിക്കുകയുണ്ടായി. പാർട്ടിക്ക് മുകളിലേക്ക് വ്യക്തി താല്പര്യങ്ങൾ പോയതാണ് ഹരിയാനയിൽ തിരിച്ചടിയായത് എന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിന് ആ വസ്തുത മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് ഒരു വലിയ റോളുണ്ടാകും ആ മേഖലയിൽ, പക്ഷേ അദ്ദേഹം നിഷ്ക്രിയനായി നിൽക്കുന്നു എന്ന ആക്ഷേപം പലയിടങ്ങളിൽ നിന്നും കേൾക്കുകയും ചെയ്യുന്നു. സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹരിയാനയിൽ ബി ജെ പിയോട് കടുത്ത പ്രഹരമേറ്റ കോൺഗ്രസ്സിന് വീണ്ടും കോൺഗ്രസിൻ്റെ ഉള്ളിൽ വീണ്ടും ഇത്തരത്തിലുള്ള വെല്ലുവിളികളും ആശങ്കകളും ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള വലിയ നേതാക്കൾ ഈ കോൺഗ്രസിൻ്റെ ഈ പരാജയത്തിൽ വലിയ ആശങ്കയും ഒപ്പം ആരോപണവും ഉന്നയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പരാമർശിച്ചത് ഇങ്ങനെയാണ്, അതായത് കോൺഗ്രസിനെ ഇപ്പോൾ നടക്കുന്നത്, അതായത് ഈ താല്പര്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾ നടക്കുന്നത്, ഈ പാർട്ടിയുടെ താല്പര്യങ്ങൾ രണ്ടാമതായി കാണുന്നു എന്നൊരു രൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇത്തരത്തിൽ ഈ സെക്രട്ടറിക്കടക്കമുള്ള
ഇതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഒരു പരാമർശവും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തോൽവി സമ്മതിക്കാൻ ഇതുവരെയും കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. എന്താണ് ഹരിയാനയിൽ കോൺഗ്രസിന് സംഭവിച്ചത്, ഏത് ഭാഗത്താണ് ഹരിയാനയ്ക്ക് തോൽവിക്ക് വേണ്ട കാരണമായത് എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും കോൺഗ്രസിന് നേതാക്കൾക്ക് തന്നെ ഒരു വ്യക്തമായ ധാരണയായിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനു,